കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേരള സർക്കാരിന്റെ മികവ് കണ്ടില്ലെന്ന് നടിക്കുന്ന സംഘപരിവാറുകാർ ഇതൊന്ന് കാണണം. ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാരിനെതിരെ ബി ജെ പി എം എൽ എ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ യോഗി സർക്കാർ പരാജയമാണെന്നാണ് ബി ജെ പി എം എൽ എ ആരോപിക്കുന്നത്. യു പിയിലെ ബൈരിയ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയ സുരേന്ദ്രസിംഗാണ് യോഗി ആദിത്യനാഥിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബൈരിയയിലെ വസതിക്ക് സമീപം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് യാതൊരു പ്രശ്നവുമില്ല എന്ന് യോഗി ആവർത്തിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി കോവിഡ് പ്രതിരോധത്തിൽ പരാജയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഭരണപക്ഷത്തു നിന്നുള്ള എം എൽ എ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ബ്യൂറോക്രസിയുടെ സഹായത്തോടെയുള്ള യോഗി സർക്കാരിന്റെ കോവിഡ് പ്രതിരോധം പരാജയപ്പെട്ടു എന്നാണ് സിംഗിന്റെ വിമർശനം. എം എൽ എമാർക്ക് പോലും മതിയായ ചികിത്സ ലഭിക്കാത്ത അവസ്ഥയാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു. സിസ്റ്റത്തിന്റെ പരാജയമാണ് ഇത് തെളിയിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബി ജെ പി എം എൽ എമാർ പോലും ശരിയായ ചികിത്സ ലഭിക്കാതെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും സിംഗ് പറയുന്നു. സംസ്ഥാനത്ത് ഓക്സിജൻ ക്ഷാമം ഇല്ല എന്നായിരുന്നു യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നത്. അത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തുന്നവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ഉത്തർപ്രദേശിൽ ഓക്സിജൻ ക്ഷാമം രൂക്ഷമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആശുപത്രികൾ രോഗികളെ പ്രവേശിപ്പിക്കാനാകാതെ നിറഞ്ഞുകഴിഞ്ഞു. ശ്വാസം ലഭിക്കാതെ പലരും തെരുവുകളിൽ കാത്തുനിൽക്കുകയാണ്. കോവിഡ് രോഗിയായ മകന് റെംഡെസിവിർ മരുന്ന് ലഭിക്കാൻ വേണ്ടി ചീഫ് മെഡിക്കൽ ഓഫീസറുടെ കാലിൽ പിടിച്ച് അപേക്ഷിക്കുന്ന ഒരു അമ്മയുടെ ചിത്രം പുറത്തുവന്നത് നോയിഡയിൽ നിന്നായിരുന്നു. മരുന്ന് ലഭിക്കാതെ ആ അമ്മയുടെ മകൻ മരിക്കുകയും ചെയ്തു. കോവിഡിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞ ഭർത്താവിന് നിർത്തിയിട്ട ഓട്ടോയിൽ വെച്ച് പ്രാണവായു നൽകി ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു ഭാര്യയുടെ ചിത്രവും പുറത്തു വന്നിരുന്നു. ആ ഭാര്യയുടെ മടിയിൽ കിടന്ന് ഭർത്താവ് മരിക്കുകയായിരുന്നു.